ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ടാങ്ക് കണ്ടോ, ഇവത്തി കിടക്കുന്ന മീനുകളെ ടാങ്ക് വറ്റിച്ചിട്ട് അതിനെടുത്ത് കാണിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് കുറേ നാളുകളായിട്ട് പറയുന്നൊരു കാര്യമാണ് ജൈൻ ഗോറാമയുടെ അതിൻ്റെ അപ്ഡേഷൻ കാണിക്കുക, അതിൻ്റെ ഫീഡിങ് കൊടുത്ത് കാണിക്കുക, അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. അതിൻ്റെ വളർന്നു എന്നൊക്കെ അറിയാൻ കുറച്ച് പേർക്കൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഫോൺ നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ തൊട്ട് പറ്റലാണ് വെച്ചിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടക്ക്, ഫീഡിങ് കൊടുക്കുന്ന വീഡിയോ എടുക്കുന്നതിനിടക്ക് ഒരു കാറ്റ് വന്നു. അപ്പോൾ കാറ്റത്ത് ഫോൺ മറിഞ്ഞ് ടാങ്കി വീണു. അങ്ങനെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു. മദർ ബോർഡിനൊക്കെ ചെറിയ എന്തോ കംപ്ലയിൻ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കാണിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഫോൺ ഓണാവുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ ഒക്കെ മുടക്കി അത് റെഡിയാക്കി. അപ്പോൾ ഇനിയും വെള്ളം കയറാൻ നോക്കാൻ സൂക്ഷിക്കാൻ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോൺ വെള്ളത്തിൽ വീഴുന്ന ദൃശ്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പാമ്പ് പത്തി മടക്കുന്ന പോലെ ഇങ്ങനെ വന്ന് വീഴും ഫോൺ. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ടാങ്ക് വറ്റിക്കാന്നാണ് അത് ഓർത്തിരുന്നത്. പിന്നെ മനസ്സിലായത് ഭയങ്കര പണിയാണ്. അച്ഛൻ മഴയൊക്കെ പെയ്ത് വീണ്ടും ടാങ്ക് ഇപ്പോൾ തന്നെ നിറയും. അപ്പോൾ ടാങ്ക് വറ്റിക്കാൻ എനിക്ക് തോന്നിയില്ല. അത് പകരം അഴുക്കെല്ലാം കോരിക്കളയാം, എന്നിട്ട് മീനെ പിടിച്ച് കാണിക്കാം, ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജൈൻ ഗോറാമയുടെ ടാങ്ക്. അപ്പോൾ ടാങ്കിൻ്റെ സൈസും വലുപ്പമൊക്കെ കണ്ടല്ല. ഇവിടെ നമ്മൾ ഒരു ജൈൻ ഗോറാമിനാണ് തൽക്കാലം കീപ്പ് ചെയ്യുന്നത്. നേരത്തെ രണ്ട് ജൈൻ ഗോറാമി ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇതൊരു കമ്മ്യൂണിറ്റി ടാങ്ക് കൂടെ ആയിരുന്നു. ഇവിടെ പോളാർ ബ്ലൂസ്, എന്തായിരുന്നു കാർപ്സ്, അത് മറ്റേ കബൂട്ടോ കോയി കാർപ്പ്, പ്ലക്കോസ്, അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മോളീസിനൊക്കെ നമ്മൾ ഇടുമായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അത് പറയാൻ വരട്ടെ, അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നോക്ക്. അപ്പോൾ ആ സർഫസി എന്തായാലും നമുക്കിപ്പോൾ കൈവച്ച് ഇങ്ങനെ കോരിയെടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നല്ല ക്ലിയർ വാട്ടറാണെന്ന്. ബട്ട് അടി കുറേ അഴുക്കുണ്ടെന്നുള്ളൂ കേട്ടോ. ബിക്കോസ് നമ്മൾ നെറ്റിടാറില്ല, നെറ്റിടാത്തതുകൊണ്ട് ഉള്ളതെല്ലാം ഫുള്ള് വെള്ളത്തിൽ വീണിട്ട് അടിയിൽ ഇങ്ങനെ അഴുക്കുണ്ടാവും. ബട്ട് ജൈൻ ഗോറാമിക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ബിക്കോസ് ഒരു ഫോറസ്റ്റിലൊക്കെ ഉള്ള ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇവിടെ പ്രൊവൈഡ് ആക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇങ്ങനെ ഇപ്പോൾ ബക്കറ്റിൽ കിടന്ന് വെള്ളം കോരുന്ന കണ്ടില്ലേ, അതുപോലെ വെള്ളമെല്ലാം കോരി 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 കഷ്ടപ്പെടാമെന്ന്. അപ്പോൾ അത് ഒത്തിരി ടാസ്ക്കാണെന്ന് മനസ്സിലായി. ബിക്കോസ് പറഞ്ഞല്ലോ മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളമെല്ലാം വീണ്ടും നിറയും. എന്നാൽ പിന്നെ അല്പം എന്തായിരുന്നു എഫക്റ്റീവായിട്ട് നമുക്ക് ഈ അഴുക്കെല്ലാം കോരിക്കളയാമെന്ന് ഓർത്തു. താഴെ കിടക്കുന്ന ഇല ചെളി അതെല്ലാം കോരിക്കളയാമെന്ന് ഓർത്തു. അപ്പോൾ അതിനാൽ കൈവച്ചിങ്ങനെ കുറേ കുറേ ഇലകളും കമ്പുകളും കഷ്ണങ്ങളെല്ലാം കോരിക്കോരി കളഞ്ഞു. പിന്നെ ഇവിടെ മുകളിൽ തേക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ തേക്കുമ്പോൾ ഒരു പൂ പോലത്തെ സംഭവം കാണും, ഇങ്ങനെ കുരുകുരു പോലെ ഇരിക്കും, വട്ടിൻ്റെ കായൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ നിലത്തേക്ക് വീഴും, അതങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ ബോൾ 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 പോലത്തെ സാധനങ്ങളിങ്ങനെ ടാങ്കിൻ്റെ മുകളിൽ കിടപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ടായി കിടക്കും. അപ്പോൾ അത് കോരാൻ എളുപ്പമെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു അരിപ്പ നമ്മളെടുത്തു. അത് കൈകൊണ്ടുള്ള പ്രയോഗം കഴിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അരിപ്പ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അരിപ്പ് വെച്ചായി കോരില്ല, അരിപ്പ് വെച്ച് നമുക്കിങ്ങനെ മുകളിൽ കിടക്കുന്ന പൊങ്ങി കിടക്കുന്ന സംഭവങ്ങളെല്ലാം കോരി കോരി ഈസി ആയിട്ട് എടുക്കാം. അതേ കണ്ടല്ല, ഇതുപോലെ ഇത് ആക്ച്വലി അരിപ്പല്ല, ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ മൂടി വെക്കാൻ വേണ്ടി, ഈച്ച കൊത്താതിരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സിന് മൂടി വെക്കാൻ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ അരിപ്പയാക്കി എടുത്തു. അതുകൂടാണ്ട് നമുക്ക് ഈ വെള്ളത്തിനടിയിലുള്ള അഴുക്കുകൾ ഇത് വെച്ച് ഇങ്ങനെ അരിച്ചെടുക്കാം. ബിക്കോസ് വെള്ളത്തിന് ടാങ്കിനടിയിൽ മണ്ണ് കിടപ്പണം കേട്ടോ. അപ്പോൾ മണ്ണ് നമ്മൾ കോരിക്കളേണ്ട കാര്യമില്ലല്ലോ. മീനൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ടാങ്കിലെ പി എച്ച് ഒക്കെ ബാലൻസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ മണ്ണ് ഇട്ടിരിക്കുന്നത്. ഫുൾ മണ്ണ് ഇട്ടതല്ല, ടാങ്ക് ഡിപ്രഷനിലാണെന്ന് അറിയാമല്ലോ. ആ സൈഡിൽ നിന്ന് മൂലക്കം എന്നൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്കും മണ്ണൊഴുകി ഇതിലേക്ക് വീഴുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നമ്മൾ ജൈൻ ഗോറാമിനെ നമ്മൾ അരിപ്പോണ്ട് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ജൈൻ ഗോറാമിയുടെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പണ്ട് നമ്മുടെ സൂപ്പർമാൻ ചേട്ടൻ പറയുമായിരുന്നു, ജൈൻ ഗോറാമിനെയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും ഈ തോർത്തൊക്കെ കൊണ്ട് പിടിക്കണം, അല്ലെങ്കിൽ അതിന് ഇഞ്ചുറി ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെന്തായാലും പിടിക്കുന്നില്ല, ഈ അരിപ്പയിലെടുത്ത സ്ഥിതിക്ക് വിത്തിൽ നിന്ന് പുറത്തേക്കൊന്നും എടുത്ത് കൈ കൊണ്ടൊന്നും പിടിച്ചും വലിച്ചൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സൈസ് കാണണം, ഗോറാമിനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. ഞാൻ ആ കൈ വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഞാനൊന്ന് കൈയൊക്കെ വെച്ചൊന്ന് കാണിച്ചു തരാം. സംഭവം അല്പം നല്ല പെടപ്പും അഗ്രസീവൊക്കെയാണ് കേട്ടോ ഗൈസ്. എങ്ങാനും വല്ല പെടച്ചിട്ട് ആ ജൈൻ ഗോറാമിയുടെ താഴെ ഇങ്ങനെ ടെയിൽ പോലെ കാണുമല്ല, ആ സംഭവം അങ്ങനെ ഒടിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം സ്ട്രെസ്സൊന്നും കൊടുക്കുന്നില്ല. സംഭവം അറിയാമല്ലോ, നല്ല ഉഗ്രം പെടപ്പനാണ്. നേരത്തെ സെബിൻസറിയാക്ക് ഒരു വീഡിയോ ചെയ്തപ്പോൾ ജൈൻ ഗോറാമി വെള്ളത്തിൽ നിന്ന് ചാടി പുള്ളിക്കാരനെ നെഞ്ചിടിച്ചൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, എൻ്റെ ഒരു കൈപ്പത്തി കൈപ്പത്തിനേക്കാളും നല്ല രീതി വലുതാണ് കേട്ടോ ജൈൻ ഗോറാമി ഇരിക്കുന്നത്. ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ എനിക്കും ഇപ്പോൾ തന്നെ ചെറുതായിട്ട് തോന്നുന്നു. പിന്നെ കണ്ണിൻ്റെ താഴെ വേറൊരു കളറേഷനൊക്കെ കയറിയിട്ടുണ്ട്. ഒരു ടൈപ്പ് പച്ച നീല മിക്സ്ഡ് കളറാണ് കണ്ണിൻ്റെ താഴെ ആയിട്ട് കയറിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയുള്ള ആ ഫിൻസിൽ നീണ്ടു കിടക്കുന്ന എന്താ പറയുക, ആ ടെയിൽ അതിന് നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ലെങ്ത്തുണ്ട്. പിന്നെ വാലിൻ്റെ അറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റെഡ് കളറുണ്ട്.
വാൽനട്ട്. അതുകൊണ്ടാണ് ചിലവർ കൺഫ്യൂസ് ആയിപ്പോകും, റെഡ് ടെയിൽ ജൈൻ ഗുറാമി ആണെന്ന് പുറത്ത് കൺഫ്യൂസ് ആയിപ്പോകും. പിന്നെ ഇത് മെയിൽ ആണ് കേട്ടോ, ബിക്കോസ് ആ ഡോർസൽ ഫിൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പോയിന്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ജൈൻ ഗുറാമിയുടെ ജെൻഡറൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ സിമ്പിളാണ്, നമ്മളതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാണ്, നിങ്ങളെ വീഡിയോ തീർച്ചയായും പോയി കാണണം. പിന്നെ ഇത് നമ്മുടെ ടാങ്കിൽ നിന്ന് തന്നെ പിടിച്ചൊരു മീനാണ് കേട്ടോ ഗൈസ്. ഈ കോരി കളഞ്ഞ വേസ്റ്റ് ഈ കിടപ്പുണ്ടായിരുന്നു ആളായിരുന്നു മനസ്സിലായി കാണുമല്ല, സക്കറാണ് കേട്ടോ, പ്ലക്കോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെ നമുക്ക് ജൈൻ ഗുറാമിയുടെ ടാങ്കിലേക്ക് ഒരു കൂട്ടിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് ടാങ്കിലേക്ക് തിരിച്ചുവിടാം. വലിയ ഗ്രോത്ത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ വാട്ടർമാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.